ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. ഹണി വെച്ചിട്ടുള്ള ചീസ് കേക്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മേരി ഗോൾഡിൻ്റെ ഒരു 12 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു 60 ഗ്രാം ബട്ടർ എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് അത് ഒഴിച്ചിട്ട് എന്ത് വേണം, നന്നായിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ ദാ എൻ്റെ വീട്ടിലുള്ള ഇങ്ങനത്തെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോൾഡ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ല, അപ്പം അത് കാരണം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോണത്. അപ്പം അതിനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ എല്ലായിടത്തും ഒരേപോലെ വരുന്ന വിധത്തിൽ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഓറഞ്ചിന്റെ ഫ്ലേവർ ഉള്ള ജെലാറ്റിൻ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു 5 ഗ്രാം ജെലാറ്റിൻ എടുത്ത് ഒരു 25 ml വാട്ടർ ഒഴിച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് അതവിടെ മാറ്റി വെക്കണം. ഇനി നമുക്കൊരു 200 ഗ്രാം ചീസ് എടുക്കുക. അത് റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷം നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമില്ലാത്ത യോഗർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനായിട്ട്. പിന്നെ ഒരു 60 ഗ്രാം ഹണി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ജെലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾക്ക് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 200 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് പീക്ക് പോലെ ഒന്നും ആവണ്ട, നമ്മുടെ ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കായാൽ മതി. ഇതാ ഇതുപോലെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീം നമ്മളുടെ ചീസ് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കണം. നമുക്ക് യെല്ലോ കളറായിട്ട് ഏറ്റവും മുകളിൽ ടോപ്പ് ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചൊരു 150 ഗ്രാമോളം ഒന്ന് ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പം അതിൽ നിന്ന് ഞാനൊരു 150 ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചീസ് നമ്മൾക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ തേർഡ് ലെയർ റെഡിയാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 ml വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ ഒരു 50 ഗ്രാം ഓറഞ്ച് ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ചൂടാക്കാം. ഈ ടൈമിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ജെലാറ്റിൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് വെച്ച് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഓറഞ്ച് ജ്യൂസ് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആ ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ഗ്രാം ഷുഗറും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം. നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ഡ്രോപ്പ് കളറ് ഓറഞ്ച് കളറ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചീസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേർഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് ഹണികോമ്പിൻ്റെ ആയ ഒരു ടെക്സ്ചർ വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബബിൾസ് ഉള്ള ഈ ഷീറ്റ് ഇങ്ങനെ റൗണ്ട് ആ പാത്രത്തിൻ്റെ അളവിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് പതുക്കനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എന്ത് ഒരു 3 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇതിൽ നിന്ന് എടുക്കാൻ ഇത്തിരി പാടായിരിക്കും, ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ പാത്രമല്ലേ, മോൾഡാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു ടവൽ എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇതാ അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള
ഹണി ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹണി എടുക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇപ്പോൾ ഒരുപാട് ഫ്ലേവറിലുള്ള ഹണികൾ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ഹണി എടുക്കാൻ ശ്രദ്ധിച്ചോളൂ. ഇപ്പം ദാ നമ്മൾ അടിപൊളി സൂപ്പറായിട്ടുള്ള ഹണി ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ റെസിപ്പി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.